ഇന്ന് മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക വിദഗ്ദ്ധ ദിനം ഈ ദിനത്തിൽ സാങ്കേതിക വിദഗ്ധരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എ ബി വാജ്പേയിയുടെ കരുത്തുറ്റ രാഷ്ട്രീയ നേതൃത്വമാണ് പൊഖ്രാനിലെ ആണവ പരീക്ഷണ നേട്ടത്തിന് പിന്നിലെന്ന് വാജ്പേയി നന്ദിയോടെ സ്മരിച്ചു പൊക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ ദിവസമാണ് ദേശീയ സാങ്കേതിക വിദ്യാ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണമായിരുന്നു പൊഖ്രാനിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നാം തീയതിയുടെ ചരിത്ര പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും ഈ ദിനത്തിൽ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ിഹാരി വാജ്പേയിയുടെ വാനോളം പ്രശംസിക്കുകയും ചെയ്തു ആദ്യഘട്ട പരീക്ഷണങ്ങൾക്ക് ശേഷം ലോകരാജ്യങ്ങൾ ഇന്ത്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതിന് തെല്ലും കൂസാതെ അദ്ദേഹം വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു ദുർബലനായ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ വീണ്ടും പരീക്ഷണം നടത്താൻ ഭയപ്പെട്ടേനെ ചാരം കണ്ണുകൾക്ക് മണത്തറിയാൻ പോലും കഴിയാതിരുന്ന അത്രയും തന്ത്രത്തോടെയാണ് വാജ്പേയി പൊഖ്രാനിലെ ആണവ പരീക്ഷണത്തിന് ചരടുവലി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മെയ് പതിനൊന്നിനായിരുന്നു ഇന്ത്യയുടെ രണ്ടാമത് ആണവ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു ബുദ്ധ പൂർണിമ ദിനത്തിലായിരുന്നു ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം ബുദ്ധന്റെ ചിരി എന്ന രഹസ്യനാമം നൽകിയ ആ പരീക്ഷണം നടന്ന ഇരുപത്തിനാല് വർഷത്തിന് ശേഷം മറ്റൊരു ബുദ്ധ രണ്ടാം ആണവ പരീക്ഷണം നടത്തിയത് അതിനെ വിശേഷിപ്പിച്ചത് ബുദ്ധൻ വീണ്ടും ുന്നു എന്നും ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പത്തിയഞ്ചിനായിരുന്നു എല്ലാ നിരീക്ഷണ കണ്ണുകളെയും കബളിപ്പിച്ചുകൊണ്ട് ആ പരീക്ഷണം നടന്നത് ഒരു അണുവിഘടന ഡിവൈസ് ഒരു ലോയൽ ഡിവൈസ് ഒരു താപ ആണവ ഡിവൈസ് എന്നിവയാണ് ആദ്യ ദിനം പരീക്ഷിച്ചത് അണുപരീക്ഷണത്തെക്കുറിച്ച് ആകെ അറിയാവുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മാത്രമായിരുന്നു പൊഖ്രാനിലെ ചെറു ചലനങ്ങളെപ്പോലും അമേരിക്ക ഭയപ്പാടോടെ സസൂക്ഷ്മം വീക്ഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അതിനായി അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ കണ്ണും കാതും തുറന്നു വെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആദ്യ ആണവ പരീക്ഷണത്തിന് ശേഷമാണ് അമേരിക്കയുടെ ശ്രദ്ധ പൊഖ്രാനിലേക്ക് തിരിയുന്നത് വീണ്ടും ഒരു പരീക്ഷണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നു എന്ന സംശയത്തിലായിരുന്നു അമേരിക്ക അവരുടെ സംശയങ്ങൾ ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ത്യ വീണ്ടും പൊഖ്രാനിൽ തങ്ങളുടെ ശക്തി തെളിയിച്ചു പ്രധാനമന്ത്രി പദത്തിലെത്തി ചുരുങ്ങിയ നാളുകൾക്കുള്ളിലാണ് വാജ്പേയി ഇതിന് നേതൃത്വം കൊടുത്തത് ലോക പോലീസായ അമേരിക്കയെ പോലും കബളിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ആണവ പരീക്ഷണം വാജ്പേയി നടത്തിയത് ഇത് വാജ്പേയിയുടെ ശിരസിലെ ഒരു പൊൻതൂവൽ തന്നെയാണ് എല്ലാവർക്കും വിശേഷിച്ചും ഞങ്ങളുടെ ഊർജ്ജസ്വലരായ ശാസ്ത്രജ്ഞർക്കും സാങ്കേതികമായ ആവേശം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കും ആശംസകൾ നേരുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്താൻ ധൈര്യം കാണിച്ച ശാസ്ത്രജ്ഞന്മാർക്കും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും നന്ദി പറയുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ഇന്ത്യയുടെ ശാസ്ത്രശക്തിയും സാങ്കേതിക വിദ്യാരംഗത്തെ നേട്ടങ്ങളും അടയാളപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കപ്പെടുന്നത് ന്യൂസ്